ലോക്ക്ഡൌൺ തുടങ്ങി എല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇനി ഇൻകമിന് എന്ത് ചെയ്യുമെന്ന് ഓരോരുത്തരും ആലോചിച്ചു തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് നമുക്ക് രണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഒന്ന് രാസു, രണ്ട് റോക്കറ്റ് ഹബ്. ഇവർ രണ്ടുപേരും ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഇതില് ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രോഫിറ്റ് മാർജിനൊക്കെ ഇവര് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള പല വീഡിയോസും റീസെന്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടു. പക്ഷെ മിക്ക വീഡിയോസിലും ലൈവ് പ്രൂഫ്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് പേയ്മെന്റ് കിട്ടിയതിന്റെയും പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നതിന്റെയൊക്കെ പ്രൂഫൊക്കെ ഇവർ കാണിക്കുന്നുണ്ടെങ്കിലും ഇവര് കമന്റ് സെക്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലൊരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്കും ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ശരി, ഇവരെന്തായാലും കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് കുറെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ യൂസേഴ്സിന് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം, അവർക്ക് എന്തെങ്കിലും കാശൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ഞാനും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ചു. ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമന്റ് ഏരിയയിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയോ എതിർക്കുകയോ എന്തോ ആകും, അത് നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷനാണ്. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ക്രൗഡ് ഫണ്ടിംഗ് എന്താണ് എന്നും ഇതിന് ഇന്ത്യയിലെ ലീഗൽ വാലിഡിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത് ഈ പേരിൽ പറയുന്നത് പോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ക്രൗഡിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾ സമാഹരിക്കുകയും ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും, ഇതാണ് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ബേസിക്കലി മൂന്ന് ടൈപ്പ് ക്രൗഡ് ഫണ്ടിംഗ് ആണ് നിലവിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഡൊണേഷൻ ബേസ്ഡ് ആണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, നമുക്ക് തന്നെ എടുക്കാം പ്രളയം. പ്രളയം വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അതിന് സംഭാവന നൽകാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസ് വഴി ഡൊണേറ്റ് ചെയ്യാം. ഇവര് ആവശ്യക്കാർക്ക് ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കും. ഇത് ഡൊണേഷൻ ബേസ്ഡ്. ഇതുപോലെ തന്നെയാണ് ഈ ചികിത്സയ്ക്കായിട്ട് കാശ് ആവശ്യമുള്ളവർക്കും ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിംഗ്, ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി രണ്ട് എന്ന് പറയുന്നത് റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിംഗ് ആണ്. റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ്ങിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് തിരിച്ചു വരുന്നത് റിവാർഡ്സിന്റെ ഫോംസിലാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു സിനിമ ചെയ്യണം, എന്നാൽ എന്റെ കയ്യിൽ ആവശ്യത്തിന് കാശില്ല. എനിക്ക് റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസിനെ ആശ്രയിക്കാം. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ പ്രോജക്ടിനായിട്ട് ഇവരെ തരും. നമ്മുടെ പ്രോജക്ട് കഴിയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇൻ റിട്ടേൺ നമ്മൾ കൊടുക്കുന്നത് മേ ബി ഒരു പ്രീമിയർ ഷോയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആക്ടേഴ്സുമായിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് മെർച്ചൻഡൈസ്, ഇത്തരത്തിലുള്ള റിവാർഡ്സ് ആണ് ഈ രണ്ടാമത്തെ സെക്ഷനിൽ റിവാർഡ് ക്രൗഡ് ഫണ്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തേത് ഇക്വിറ്റി ബേസ്ഡ്. ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ്ങിൽ സംഭവിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കമ്പനി മറ്റ് ആവശ്യക്കാർക്ക് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു ഷെയർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പല രാജ്യങ്ങളിലും ലീഗലായി തന്നെ നടക്കുന്നുണ്ട്. USA പോലുള്ള രാജ്യങ്ങളിൽ ലീഗലായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇക്വിറ്റി ബേസ്ഡ് ഈ ക്രൗഡ് ഫണ്ടിങ് ലീഗൽ അല്ല നിലവിൽ. ഇത് പലതരത്തിലുള്ള സ്കാംസിനും വഴിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ഇന്ത്യയിൽ നിലവിൽ ലീഗൽ അല്ല. ഈ ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ തന്നെ ഒരു വകഭേദമാണ് ഈ പറഞ്ഞ റോക്കറ്റ് ഹബും അതുപോലെ തന്നെ രാസുവും യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ഓട്ടോ പൂൾ അല്ലെങ്കിൽ ഓട്ടോഫിൽ ഇൻകം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മുടെ പഴയ MLM എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ ഒരു വകഭേദം. MLMലൊക്കെ നമ്മൾ യൂഷ്വലി കാണാറുള്ളത് പോലെ നല്ല MLMs ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മിക്കപ്പോഴും സംഭവിക്കുന്നത് ഒരാൾ വരും, നിങ്ങളെ എന്റെ കീഴിൽ ചേരുക, നിങ്ങളുടെ കീഴിൽ രണ്ടുപേരെ ചേർത്തിട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുക, നിങ്ങൾക്ക് കുറെ കാശ് കിട്ടുമെന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും. ചിലർ പറയുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ തന്നെ MLMലാണ് നിൽക്കുന്നത്, ഇപ്പൊ ഇ കൊമേഴ്സ് വന്നതുപോലെ അടുത്ത നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് MLM ആണ് എന്ന് വരെ പറയുന്നുണ്ട്. MLMൽ വർക്ക് ചെയ്യുന്നവരെ ഞാനൊന്നും പറയുന്നില്ല, അവരെ അവരുടെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് എന്തെങ്കിലും ഏർണിംഗ്സ് ഒക്കെ കിട്ടുന്നത്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ പല MLMsഉം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്കാം ആയിട്ടാണ് എൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, MLM അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെയാണ് ഇവരും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് ഒരു പിരമിഡ് സ്ട്രക്ചർ, ആദ്യം ഒരാൾ ചേരുന്നു, അവരുടെ കീഴിൽ കുറച്ച് പേരെ ചേർക്കുന്നു, ഇതിങ്ങനെ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാശ് ലഭിക്കും, കിട്ടുന്ന ക്യാഷിന്റെ പെർസെന്റേജ് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് മാറും. അതുപോലെ നിങ്ങൾക്ക് ഓരോ ക്ലബിലും ഫോം ചെയ്യാം, ഓരോ ക്ലബിലും കിട്ടുന്ന
പ്രോഫിറ്റിന്റെ ഷെയർസ് ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ പോകുന്നു ഇവരുടെ അഡ്വർടൈസ്മെന്റ്. ഇനി റോക്കറ്റ് ഹബ് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് റോക്കറ്റ് ഹബ് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ആളുകളെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയാണ് റോക്കറ്റ് ഹബും പറയുന്നത്. ഇവർ രണ്ടുപേരും പിരമിഡ് സ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ വർക്കിംഗ് ഇൻകം, അതായത് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വീട്ടിയിരുന്നുള്ളൂ, നമ്മുടെ 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നു തുടങ്ങും എന്ന് പറയുന്ന നോൺ വർക്കിംഗ് ഇൻകമും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഈ രണ്ട് കമ്പനിയുടെ, റോക്കറ്റ് ഹബിന്റെ അതുപോലെ തന്നെ രാജുടെയും വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ റോക്കറ്റ് ഹബിന്റെ വെബ്സൈറ്റ് ഒന്ന് എടുക്കാം. വെബ്സൈറ്റിന്റെ മുകൾ ഇടതുവശത്തായിട്ട് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ അഡ്രസ്സും USA ബേസ്ഡ് ആണെന്നും ഒരു ലൊക്കേഷന്റെ ഒരു ഐക്കണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവര് ഇരിക്കുന്ന രാജ്യത്തിന്റെ മാപ്പും അവരിരിക്കുന്ന ആ ലൊക്കേഷനും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കില്ല. വലതുവശത്തായിട്ട് കുറച്ച് സോഷ്യൽ മീഡിയ പേജസിന്റെ ലിങ്ക്സ് ഉണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ലിങ്ക്സിന്റെ ഐക്കൺസ് ഉണ്ട്. ഇവിടെയും യൂഷ്വലി സംഭവിക്കുന്നത് നമ്മളിപ്പോ ഫേസ്ബുക്കിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജില് ഇവരുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് റീഡയറക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതും സംഭവിക്കുന്നില്ല. ഇനി ഇമെയിലിന്റെ ഐക്കൺ കൊടുത്തിട്ട് ഒരു ID മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് നമ്മുടെ ഇമെയിൽ ആപ്ലിക്കേഷൻ ഏതാണോ അതിൽ വന്നിട്ട് നമുക്ക് മെയിൽ അയക്കാൻ പറ്റണം. പക്ഷെ ഇവർ കൊടുത്തിരിക്കുന്ന ID എന്താണെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇനി നമുക്ക് ഇവരുടെ ഹോം പേജിലെ ലിങ്ക്സ് നോക്കാം. ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ഇതിലെ ലീഗൽ ഡോക്യുമെന്റ്സ് എന്താണ് എന്നറിയാനായിട്ട് ഇത് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലഭിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിന്റെ ടോപ്പില് ഇന്ത്യൻ എംബ്ലം ആണ്, നമ്മുടെ അശോക ചക്രവും സിംഹവും ഒക്കെയുള്ള ആ എംബ്ലം ആണ് ടോപ്പില് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് USA ആൻഡ് ഇംഗ്ലണ്ട് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവരാണ് സർട്ടിഫൈ ചെയ്തത് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ഇന്ത്യൻ എംബ്ലം വെച്ചു എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. ഇനി വീണ്ടും താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവര് ലെഫ്റ്റ് സൈഡില് കമ്പനീസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവര് നേരത്തെ വെബ്സൈറ്റിൽ കണ്ടതുപോലെ USA രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കമ്പനീസ് ഹൗസിന്റെ ലോഗോ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നറിയത്തില്ല. കാരണം കമ്പനീസ് ഹൗസ് എന്ന് പറയുന്നത് UK ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻസും അവരുടെ ഡിസോൾവിംഗും ഒക്കെ മാനേജ് ചെയ്യുന്ന UK ബേസ്ഡ് ഒരു ഓർഗനൈസേഷൻ ആണ് കമ്പനീസ് ഹൗസ്. ഇതെങ്ങനെ ഒരു US ബേസ്ഡ് കമ്പനിയിൽ വന്നു എന്നുള്ളതിന് ഒരു ഐഡിയയും ഇല്ല. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവരെ US ലീഗലിലെ ഒരു ക്ലിയറൻസ് കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ ഓർഗനൈസേഷൻ ആണ്, റീറ്റെയിലേഴ്സ് അസോസിയേഷൻ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവര് മൂന്നാമതായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റിലാണ് കൂടുതൽ എന്താണ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന്റെ മേജർ ചങ്കും ബ്ലേർഡ് ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല. ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്, ഇവർക്ക് എപ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്തതെന്നുള്ളത്, ആരാണ് ഒപ്പിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിലുള്ള എന്തിനാണ് ഇവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെ ബ്ലേർഡ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, മറ്റാരുടെയോ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് എടുത്ത് അതിന്റെ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത് ഇവര് പേരൊക്കെ ആഡ് ചെയ്താണ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും ഈ സർട്ടിഫിക്കറ്റ് എ ഗ്രേഡോടുകൂടി കരസ്ഥമാക്കിയത് December 4, 2019 എന്ന ഡേറ്റിനാണ്. എന്നാൽ കുറച്ചുകൂടി താഴേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആയിട്ട് കാണുന്നത് 2014 ആണ്. അതായത് ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് 2019 ഇവര് സർട്ടിഫിക്കറ്റ് നേടും എന്നുള്ള ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് 2014 ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അതും അവിടെയും തീരുന്നില്ല, 2014 ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഇവിടെ നിന്ന് ടൈം ട്രാവൽ വഴി 2014 പോയ ഇപ്പോഴത്തെ RASCIയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് 2014 ടൈം ട്രാവൽ വഴി പോയി ഇവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. ഇനി ഇദ്ദേഹം മുമ്പ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു RASCIയുടെ വെബ്സൈറ്റിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കരിയർ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മുമ്പ് ഇദ്ദേഹം വിപ്രോയിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ആണ്, VP ആണെന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ കാണാൻ സാധിച്ചത്. നിലവിൽ ഇദ്ദേഹം RASCIയുടെ ചെയർമാൻ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ
ഇവർക്ക് അംഗീകാരം നൽകി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത് തയ്യാറാക്കിയത്. പക്ഷെ സർട്ടിഫിക്കറ്റ് എഡിറ്റ് ചെയ്ത ആള് ഇതിന്റെ ഡേറ്റ് മാറ്റാനായിട്ട് വിട്ടുപോയി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഇത്രത്തോളം ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉള്ള ഒരു വെബ്സൈറ്റാണ് റോക്കറ്റ് ഹബ് എന്നുള്ളത്. ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന ആ പേയ്മെന്റിന്റെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പിയർ ടു പിയർ ലെൻഡിംഗ് ആയിട്ടുള്ള ആർ ബി ഐയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫെയർസെൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത്തരത്തിലുള്ള മറ്റു പല വെബ്സൈറ്റും ഇന്ന് അവൈലബിൾ ആണ് ആർ ബി ഐ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ. നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പിയർ ടു പിയർ ലെൻഡിംഗ് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഈ റോക്കറ്റ് ഹബ്ബ് പോലെയുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എം എൽ എമ്മിൽ സംഭവിച്ചതുപോലെ തന്നെ ഇതിലും സംഭവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.